بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد، പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ, മുഹറം മാസവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മുഹറം മാസം ഹിജ്റ വർഷത്തിൻ്റെ ആരംഭമാണ് എന്നുള്ള നിലക്ക് നാമൊക്കെ പുതുവർഷ പുലരിയിലാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ 60 പേജ് അല്ലെങ്കിൽ 70 പേജ് ഉള്ള ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജ് കൂടി നാം മറിച്ചിട്ടിരിക്കുകയാണ്. 50 വയസ്സായവർ ഇപ്പോൾ 50 പേജ് മറിച്ചിട്ടുണ്ട്. 70 വയസ്സായവർ 70 പേജ് മറിച്ചിട്ട് കഴിഞ്ഞു. അങ്ങനെ ഓരോ വർഷവും നമ്മുടെ ജീവിതമാകുന്ന പുസ്തകത്തിൻ്റെ ആയുസ്സാകുന്ന പേജുകൾ നമ്മളിങ്ങനെ മറിച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പേജുകളിലൊക്കെ നാം വരച്ചതും എഴുതിയതുമൊക്കെ പരിശോധന നടത്തി അതിൻ്റെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ മനസ്സിലാക്കി ഇനി വരക്കാനിരിക്കുന്ന പേജുകളിൽ ആ കുറവുകളില്ലാതെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല ചിത്രങ്ങളും നല്ല എഴുത്തുകളും സംഭവിപ്പിക്കാനും അത് രേഖപ്പെടുത്തി വെക്കാനുമൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന അവസരമാണ് പുതുവർഷ പുലരി എന്ന് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ഒരു ഗ്രാമീണവാസിയായ അറബി ചോദിക്കുകയുണ്ടായി, മ സആദത്തു യാ റസൂലല്ലാ, വിജയമെന്ന് പറയുന്നത് എന്താണ്? നബി തങ്ങൾ അതിന് കൊടുത്ത മറുപടി, മൻ താല ഉംറുഹു വഹസന അമലുഹു, ദീർഘ ആയുസ് ലഭിക്കുകയും ആ ലഭിച്ച ആയുസ്സുകളിൽ ഹസുന അമലുഹു സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തവൻ അവരാണ് വിജയിച്ചവൻ, അവനാണ് ഉന്നതൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. മറ്റു റിപ്പോർട്ടിൽ, മൻ താല ഉംറുഹു ഫി തആത്തില്ലാ, ദീർഘ ആയുസ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ചെലവഴിച്ചവൻ അവനാണ് വിജയിച്ചവൻ എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. ഇത്തരുണത്തിൽ നമുക്ക് ലഭിക്കുന്ന ആയുസ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ നാം വിജയിച്ചവരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. നമുക്കൊരു വർഷം കഴിഞ്ഞ് തൊട്ടടുത്തൊരു വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ കൂടുതൽ സുഹൃതങ്ങൾ ഈ വർഷത്തിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ വന്നുപോയ കുറവുകൾ, ന്യൂനതകൾ, പിഴവുകൾ അതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട് എന്ന ഉത്തമ ബോധ്യം ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ നിലപാടുകൾ, അത് കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകൾ തെറ്റായിരുന്നുവെങ്കിൽ വിശ്വാസപരമാവട്ടെ, അതുപോലെ നമ്മുടെ കർമ്മങ്ങളിലാവട്ടെ, തെറ്റായ നിലപാടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ നിലപാടുകളെ തിരുത്തി നമ്മുടെ നിലപാടുകൾ നന്മയിലേക്ക്, സുഹൃതങ്ങളിലേക്ക് വഴിതിരിച്ച് വിടേണ്ടുന്ന ഒരു ടേണിംഗ് പോയിന്റിലാണ് വർഷത്തിൻ്റെ തുടക്കമെന്നുള്ള നിലയിൽ മുഹറം മാസത്തിൽ നാം നിൽക്കുന്നത്. നമ്മുടെ നിലപാടുകളെ മാറ്റം വരുത്താൻ കഴിയും, നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റം വരുത്താൻ കഴിയും. ചിലരൊക്കെ പറയാറുണ്ട്, അവൻ്റെ പ്രകൃതി മാറൂല, അവൻ്റെ സ്വഭാവം മാറ്റൂല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയായിപ്പോയി, ഇനി എൻ്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റം വരുത്താൻ നാം തീരുമാനിച്ചാൽ കഴിയുന്നതാണ്. നബിതങ്ങൾ പറഞ്ഞു, ഹസ്സിനു അഖ്ലാഖുക്കും, നിങ്ങളെ സ്വഭാവം നന്നാക്കണമെന്ന് നബിതങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. നന്നാക്കാൻ കഴിയില്ല എങ്കിൽ, മാറ്റാൻ കഴിയില്ല എങ്കിൽ കഴിയാത്ത കാര്യം നബിതങ്ങൾ നമ്മോട് ഉപദേശിക്കുകയില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവങ്ങളെ, നമ്മുടെ നിലപാടുകളെ, നമ്മൾ തെറ്റായ നിലപാടുകളായിരുന്നെങ്കിൽ അത് മാറ്റം വരുത്തി നല്ല നിലപാടിലൂടെ സഞ്ചരിക്കാനുള്ള തീരുമാനം ഈ വർഷാരംഭത്തിൽ നാം എല്ലാം എടുക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, മൃഗങ്ങൾക്കൊരു പ്രകൃതിയുണ്ട്, ആ പ്രകൃതി മാറ്റം വരുത്താൻ കഴിയില്ല. കാരണം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്താശേഷിയില്ല, വിവേകബുദ്ധിയില്ല, വിവേചന ശക്തിയില്ല. അതേസമയത്ത് മനുഷ്യരങ്ങനെയല്ല. മനുഷ്യരും മൃഗങ്ങളും വിദഗ്ധമാകുന്നത് മനുഷ്യർക്ക് ചിന്താശേഷിയുണ്ട്, ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്, കാര്യങ്ങളെ വിലയിരുത്താനുള്ള ശേഷി അള്ളാഹു നൽകിയിട്ടുണ്ട്, ബുദ്ധിശക്തി നൽകിയിട്ടുണ്ട്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നൽകാത്തത് കൊണ്ട് അവർക്ക് അവരുടെ പ്രകൃതി മാറ്റാൻ കഴിയില്ല.
ഇത് വിശദീകരിച്ച് പണ്ഡിയന്മാർ പറഞ്ഞു കാണാം. ഒരു സ്ഥലത്ത് ഒരു ആട്ടിടയനുണ്ടായിരുന്നു. അദ്ദേഹം ആടുകളെങ്ങനെ മേച്ചുകൊണ്ടിരിക്കുമ്പം പലപ്പോഴും ചെന്നായ വന്ന് ആട്ടിൻകുട്ടികളെ കടിച്ച് എടുത്ത് ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അതിന് പരിഹാരമായിട്ട് ഒരു ചെന്നായയുടെ ചെറിയ കുഞ്ഞിനെ, കണ്ണുകീറാത്ത കുഞ്ഞിനെ എടുത്തിട്ട് തൻ്റെ ഒരു ആട്ടിൻ്റെ പാല് കൊടുത്ത് ഇങ്ങനെ വളർത്താൻ തുടങ്ങി. അങ്ങനെ വളർന്ന് ഈ ചെന്നായ കുഞ്ഞ് വലുതായപ്പോൾ ആട്ടിടയൻ മനസ്സിലാക്കി, ഈ ചെന്നായ ഇനി ചെന്നായയുടെ സ്വഭാവം ഇതിനുണ്ടാകില്ല, കാരണം കണ്ണുകീറുന്നതിൻ്റെ മുന്നേ ഇതിനെ ഞാൻ എടുത്ത് വളർത്തി, എൻ്റെ ആടിൻ്റെ പാല് കൊടുത്ത് അതിനെ വളർത്തി, അത് കണ്ണ് തെളിഞ്ഞപ്പോൾ കാണുന്നത് തള്ളയായി, അതിനെ പോറ്റുമ്മയായിട്ട് അത് കാണുന്നത് വലിയ തള്ള ആടിനെയാണ്. ആ ആട്ടിൻ്റെ പാല് കുടിച്ചാണ് അത് വളർന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെന്നായ ഇനി ആട്ടിൻകുട്ടികളെ ഉപദ്രവിക്കുകയില്ല എന്ന് മനസ്സിലാക്കി ഈ ചെന്നായയെ ആട്ടിൻകുട്ടികളുടെ കൂട്ടത്തിലാക്കി അദ്ദേഹം ഒരുക്കെ ചന്തയിലേക്ക് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഈ ചെന്നായ വളർത്തിയ തള്ളയെ തന്നെ കടിച്ച് കീറി കൊന്നിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ, ഇത് കണ്ടപ്പോൾ ആ ആട്ടിടയൻ, അറബിയായ ആട്ടിടയൻ അവിടുന്ന് പാടിയ ഒരു കവിതാ ശകലം ബഹുമാനപ്പെട്ട പണ്ഡിയന്മാർ രേഖപ്പെടുത്തി വെച്ച് കാണാം. ബക്കർത്ത ചുവൈ ഹത്തീവ ഫജൈത കൽബി വാന്തരി ശാത്തിന വലതുൻ റബീബു ഉദീത ബി ദുരിഹാ വ റുബീത ഫീന ഫമൻ അംബാക അന്ന അബാക ദിബു. നീ എൻ്റെ പ്രിയപ്പെട്ട ഈ ആട്ടിനെ നീ കൊന്നുകളഞ്ഞു. വാന്തരി ശാത്തിന വലതുൻ റബീബു, നീയാണെങ്കിൽ ആ ആടിൻ്റെ പോറ്റു വളർത്തുകുട്ടിയാണ്. ഉദീത ബി ദുരിഹാ വ റുബീത ഫീന, ആ ആടിൻ്റെ പാല് കുടിച്ചാണ് നീ വളർന്നത്. ഫമൻ അംബാക അന്ന അബാക ദിബു, നിന്റെ പിതാവ് ചെന്നായയായിരുന്നു എന്നുള്ള വിവരം ചെറുപ്പത്തിൽ നീ അറിയില്ലല്ലോ. നിനക്കാരാണ് ആ വിവരം തന്നത്? നിന്റെ പിതാവാകുന്ന ചെന്നായയുടെ സ്വഭാവം എങ്ങനെയാണ് നിനക്ക് പകർന്നു കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അവസാനം ആ കവി പറഞ്ഞു, ഇദാകാന തിബാഉ തിബാ അസൂഇ ഫല അദബുൻ യുഫീദു വല അദീബു. ഒരുത്തൻ്റെ സ്വഭാവം അത് വളരെ മോശമായതും ചീത്തയായതുമാണ് അവൻ്റെ പ്രകൃതിയെങ്കിൽ ആ ചീത്ത പ്രകൃതി മാറ്റാൻ ഒരാൾക്കും കഴിയില്ല എന്ന് മൃഗങ്ങളുടെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞ് എന്നിട്ട് അവസാനം വിശദീകരിക്കുന്നുണ്ട്, മനുഷ്യന് അവൻ്റെ പ്രകൃതി മാറ്റാനും അവൻ മൃഗതുല്യനായിട്ട് ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ മാറ്റാൻ കഴിയുന്നതല്ല. അതേസമയത്ത് നന്നാവണമെന്ന് അവൻ തീരുമാനമെടുത്താൽ മനുഷ്യന് അവൻ്റെ സ്വഭാവങ്ങളെ മാറ്റാവുന്നതാണ്. ഞാൻ ദീർഘിപ്പിച്ചു പറയുന്നില്ല. ഈ പുതുവർഷ പുലരിയിൽ നമ്മുടെ തെറ്റായ നിലപാടുകളെ മാറ്റം വരുത്തി നന്മകൾ വർദ്ധിപ്പിക്കാനും അതുപോലെ സുഹൃതങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ വഴിനടത്തിവിടാനും വഴിതിരിച്ചു വിടാനുമൊക്കെ നാം ശ്രമിക്കണം എന്ന് മാത്രം എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ മുഹറം മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതേസമയത്ത് മുസ്ലിം ലോകത്തെ വേദനിപ്പിക്കുന്ന പലതും ഈ മാസത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വേദനിപ്പിക്കുന്നതിൽ ദുഃഖിച്ച് ദുഃഖം പ്രകടിപ്പിക്കാൻ ഇസ്ലാം പറയുന്നില്ല. അതേസമയത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ര നിലക്ക് നന്ദി ചെയ്തിട്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നുമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔന്റെ കിരാതമായ അക്രമങ്ങളിൽ നിന്ന് അള്ളാഹു തആല രക്ഷപ്പെടുത്തിയ ഈ മുഹറം 10 അതിനെ അനുസ്മരിച്ചുകൊണ്ടും അതിന് നന്ദി ചെയ്തുകൊണ്ടുമാണ് മുഹറം 9-ഉം 10-ഉം നാം വ്രതമനുഷ്ഠിക്കുന്നത്. നബി തങ്ങൾ അത് പഠിപ്പിച്ചതാണ്. അതേപോലെ തന്നെ കുറേ അനുഗ്രഹങ്ങൾ അള്ളാഹു തആല നൽകിയ മാസമാണ് മുഹറം മാസം. അതിൻ്റെ ദിവസമാണ് മുഹറം 10-ന്റെ ദിവസം. ദുആകൾക്ക് അള്ളാഹു തആല പ്രത്യേകം ഇജാബത്ത് നൽകുന്ന മാസമാണ്. ധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുഹൃതങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മാസത്തെയും മുഹറം 10-നെയും മുഹറം 9-നെ പ്രത്യേകിച്ചും ധന്യമാക്കാൻ വിശ്വാസികളായ നാം എല്ലാവരും കടപ്പെട്ടവരാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.